അല്ല, അത് ശേഷമാക്കി പോകുമ്പോൾ അത് പറയാം. മെയിനായിട്ട് പറയാമെന്ന് ശേഷമാക്കി ഒരു ഹരി ക്ലാബ്സ് ഉണ്ട് കുയിലാണ്ടി. അപ്പോൾ ഹരി ക്ലാബ്സ് ഞങ്ങളവിടെ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രോഗ്രാം, ഞങ്ങൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ടീമായിട്ട് തന്നെ ഞങ്ങൾ ബിഫോർ ഞങ്ങൾ പോയി ചെയ്യുന്നതാണ്. അപ്പോൾ ഹരി ക്ലാബ്സിൻ്റെ അന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ ഹരി ക്ലാബ്സ് നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കാന്നാണ്. അങ്ങനെ ഞങ്ങളത് കുയിലാണ്ടിയിൽ ഒരു തട്ടുകട, നല്ല നാടൻ ഫുഡ്, മീൻ പൊരിച്ചതും പുട്ടൊക്കെ കിട്ടുന്നത് അവിടെ കയറി. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ കയറുന്നത്. അവിടുത്തെ ഒരു സാധാരണ ജോലിക്കാരനായിരുന്നു സിറാജ് മേശയൊക്കെ തുറക്കലും പുട്ട് വീട്ടിലും മറ്റേ സർവീസൊക്കെ ചെയ്യുന്ന. അപ്പോൾ ആ സിറാജ് ഞങ്ങളുടെ പരിപാടിയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ സിറാജ് കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്പർ ചോദിച്ച് നമ്പർ കൊടുത്ത് നമ്പർ കൊടുക്കുക എന്ന് വെച്ചാൽ ഇനിയിപ്പം കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ കാസർഗോഡ് നിന്നൊക്കെ വരുമ്പോഴേ ആ ഫുഡ് ഓർഡർ ചെയ്യാനൊക്കെ സിറാജിനോട് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ സിറാജ് മാറ്റിയേക്കാന്ന് കുറേ മാറ്റിക്കായിരുന്നു. അങ്ങനെ വാട്സപ്പിലൂടെ സിറാജ് ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് സിറാജ് കുറേ ഫോട്ടോകളൊക്കെ വരച്ച്. അപ്പോൾ സിറാജ് ഗംഭീരമായിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഫാമിലി, ഞാൻ ഭാര്യ മകൻ ഒരു ഒരാളുള്ളത് ആ സമയത്ത് ഫോട്ടോ വെച്ച് വീട്ടിൽ കൊണ്ടുതന്ന്, വീട്ടിലല്ലാതെ കോഴിക്കോട് ശാന്താദേവി പുരസ്കാരം നമുക്കൊരു കിട്ടിയപ്പോൾ അത് ടാഗോർ ഹാളിൽ അവിടെ വേദിയിൽ വെച്ചിട്ടാണ് സിറാജ് എനിക്ക് തന്നത്. ഇവിടെ തരാൻ വേണ്ട എനിക്ക് വേദിയിൽ മതി തന്നു. സിറാജ് എനിക്ക് വേദിയിൽ കൊണ്ടുതന്നു. അങ്ങനെയാണ് സിറാജ് തന്നത്. സിറാജിന് ശേഷം ഞാൻ സിറാജ് ഭയങ്കര ബന്ധമായി. വൈഫിൻ്റെ അച്ഛൻ മരിച്ച അച്ഛൻ്റെ ഒരു ഫോട്ടോ, അതിലുപയോഗിച്ച് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് കൗണ്ടേഴ്സ്. കൗണ്ടേഴ്സിൽ ഒരുപാട് കേരളത്തിലെ ഞങ്ങൾ 14 ആർട്ടിസ്റ്റുകൾ, അത് കേരളത്തിലെ ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഗുരുസ്ഥാനിയ ആർട്ടിസ്റ്റുകളാണ് കൂടുതലായും. ആയിക്കോട്ടെ, നസീർ ഖാൻ, ആഷിക, പ്രചോദേട്ടൻ, ബിജു കുട്ടൻ ചേട്ടൻ, അനോവ് ചേട്ടൻ, അതേപോലെ തന്നെ അനീഫ് ഖാർ, റഹ്മാൻ ഖാർ, പ്രശാന്ത് കാര്യമുട്ടൻ, ജാഫർ ഇടിക്കി, ഷാജോൺ ഏട്ടൻ, ജോർജ് ഏട്ടൻ, പഴയ ജോർജ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് പ്രചോദ് കലാഭവൻ, അങ്ങനെ അത്യാവശ്യം എല്ലാ ആർട്ടിസ്റ്റുകളുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ചിത്രം ഞാൻ ഈ ഗ്രൂപ്പിലിട്ടപ്പോൾ ഒരു പറഞ്ഞു, എടാ ഗംഭീരമായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ ഫോട്ടോ വരച്ചിട്ട് സിറാജിനെ കൊണ്ട് വരപ്പിച്ച് ഗ്രൂപ്പിലിട്ട്, അപ്പോൾ അവരൊക്കെ നേരിട്ട് സിറാജിനെ വിളിച്ചിട്ട് അവർ ഒരുപാട് സ്നേഹാന്വേഷണങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് സിറാജായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എടുത്തത്. നമ്മൾ സ്വന്തം ഒരു അനിയൻ്റെ പോലെ തന്നെ സ്ഥാനത്താണ് സിറാജ്. അങ്ങനെയാണ് സിറാജിൻ്റെ വരുമാനം എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ ഒരു തട്ടുകടയിൽ അവിടുത്തെ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു കലാകാരനെ ഇങ്ങനെ ഇവിടെ മേശ തുടച്ചിട്ടും പാത്രങ്ങൾ എടുത്തിട്ടും അവിടെ മീൻ പൊരിച്ചു കൊടുത്തിട്ടും അത് കുറച്ചിലാന്നല്ല, പക്ഷേ അങ്ങനെ ഒതുങ്ങി നിൽക്കരുത്, കൊയിലാണ്ടി ചെങ്കോട്ട ഭാഗത്ത് ഒതുങ്ങി നിൽക്കരുത്, മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചാലൊന്നും ആരെയും എവിടെ എത്തിക്കാനൊന്നും പറ്റില്ല. ഞാൻ അത്ര തിരക്കുള്ള ആളല്ലോ, ഒന്നാമത് എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. ഈ തിരക്കുണ്ടെങ്കിലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ എപ്പോഴും നാട് നമ്മുടെ നാട്ടും പറ എൻ്റെ കൂടെ നഴ്സറി പഠിച്ചുള്ള നഴ്സറി തൊട്ട് പഠിച്ച ആൾക്കാരുടെ ഗ്രൂപ്പ് എനിക്കിപ്പോഴും ഉണ്ട്, സൗഹൃദങ്ങളുണ്ട്. ഞങ്ങൾ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോൾ ഇടയ്ക്ക് കൂടാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്, സോറ് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് കമ്പനിക്കാരൊക്കെ കുറച്ച് സിനിമാ മേഖലകളൊക്കെ അറിയെങ്കിലും എനിക്ക് സുഹൃത്തുക്കളൊക്കെ എപ്പോഴും എല്ലാം തുറന്നു പറയാനുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടും പുറത്ത് പഴയ സുഹൃത്തുക്കളൊക്കെ തന്നെ ഉള്ളു. എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല. ജീവിതം പണ്ടത്തെ ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. കാര്യം കുറച്ച് കഷ്ടപ്പാടായിരുന്നു, അതായത് കുറേ അലച്ചിലായിരുന്നു, ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എങ്ങനെയെങ്കിലും സ്റ്റേജിൽ സിനിമയിലൊക്കെ കയറണം. പിന്നെ അന്നൊരു 100-ഓ 100-ഓ 150-ഓ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന് കുറച്ച് വരുമാനം കൂട്ടണം. അന്നൊരു ആർട്ടിസ്റ്റ് ഒരാളും നമുക്കൊരു തൊഴിലായിട്ട് അംഗീകരിക്കില്ല. അപ്പോൾ നാടാണെങ്കിലും നമ്മൾ അയ്യോ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാം കാട്ടി കോപ്രായങ്ങളൊക്കെ സ്റ്റേജ് കാട്ടി കൂട്ടി ജീവിക്കുന്നത് നമുക്ക് ആ ലെവലിൽ നമ്മളൊക്കെ കൂട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് ഇതിനോട് ജീവിക്കണം എന്നൊരു വല്ലാണ്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുവരെ ഞാൻ പല പണി എടുത്തിട്ടുണ്ട്, ആശാരി പണി, സെൻറ്ററിങ് കൽപ്പണി, സ്വർണ്ണപ്പണി, ഇഷ്ടിക കമ്പനിയിൽ. ഞാൻ 8-ാം 9-ാം ക്ലാസ് തൊട്ടിട്ട് ഇഷ്ടിക കമ്പനി പണിക്ക് പോകുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ദാരിദ്ര്യമുള്ള കാലമായിരുന്നു. അതിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവം സഹായിച്ച് നല്ല മെച്ചപ്പെട്ട ജീവിതം തന്നെയാണ്. അല്ല, ഞാനത് സിറാജിനെ എനിക്ക് പൊക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിച്ച് ചെയ്തൊന്നുമല്ല. ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടെന്നും കൂടെ ഉച്ചകൂടി സന്തോഷം. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് ഏറ്റെടുത്ത് കുറേ ഷെയറും പോയി, കുറേ ലൈക്കൊക്കെ വന്നു. അപ്പോൾ അത് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കാര്യം ഒരു സാധാരണക്കാരൻ സഹായിക്കാനാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനും ആ ഒരു രീതിയിൽ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരാളില്ലാത്ത വിഷമം ശരിക്കും അനുഭവിച്ചാണ് ഒരാൾ സപ്പോർട്ട് ചെയ്യുക. കാര്യം
നമ്മൾ ഏതൊന്നും ചാൻസ് തന്നിട്ടൊക്കെ തന്നെയാണ് വന്നത്. അപ്പോൾ ആ കാലത്ത് സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ല. ആ സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല, അതിലുപരിയായിട്ട് ആർക്കും പെട്ടെന്ന് അങ്ങനെ സഹായം ഇത്. പിന്നെ പിന്നെ നമ്മളൊരാളുടെ സഹായം അവർ നമ്മളെ രക്ഷപ്പെടുത്തും, അവരുടെ സഹായം കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ കഷ്ടപ്പെടുന്നേ ഒരു കണ്ണും കൂട്ടി കഷ്ടപ്പെടുക, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അറിയില്ല എങ്ങനെയാ പോവാന്നുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്തൊക്കെയോ വരുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടത്. ഇതുവരെ ദൈവം സഹായിച്ച് രണ്ട് വർഷം എങ്ങനെയോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോയി. എന്ന് വെച്ചാൽ ആർഭാടമൊന്നും ഇല്ലെങ്കിലും ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോയി. അപ്പം ഇനി ഒരുപാട് ഒരുപാട് ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ അതിനും ബുദ്ധിമുട്ടിലേക്ക് വരും. നമ്മൾ പഠിച്ച ഒരുപാട് പണികളുണ്ടല്ലോ, അതിനകത്ത് ഉത്തരവുള്ളൂ. ദിവസം തോറും ഓരോരുത്തരും വിളിച്ചിട്ട് ആശംസാ വേണ്ടി ചില ആളുകൾ, ഒരു കോളേജ് ഇനോഗ്രേഷനാണ് ഒന്ന് വരുമോ, ഞാൻ എത്ര പൈസയാണ് മേടിക്കുന്നത്, ആ എന്നാൽ ചേട്ടൻ വേണ്ട, ചേട്ടൻ്റെ ഒരു വീഡിയോ മതി, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം പിന്നെ അതോ വലിയ വീഡിയോ ആയിരിക്കും. എന്താ വെച്ചാൽ അവരുടെ കോളേജിൻ്റെ സംഭവം ആഘോഷം എന്താ, അപ്ട്രോസ്റ്റോ 92K8 ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അത് വായക്കൊള്ളാത്ത കുറേ പേരുകൾ. അതിലുപരിയായിട്ട് ചില പ്രണയിക്കുന്ന പെൺകുട്ടികൾക്ക് ബർത്ത്ഡേ വിഷസ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടമുണ്ട്. അത് വലിയ ഒരു മെസ്സഞ്ചറിലാണെങ്കിലും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഹായ് ഇട്ട റിപ്ലൈ കൊടുക്കലുണ്ട്. അതിന് അടുത്ത ചോദ്യം ഒരു ആശംസ വീഡിയോ, അത് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം അഥവാ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആക്സിഡൻറ്റ് പറ്റി വീണ് ഐ സി കിടന്നോ നിങ്ങൾക്ക് ചത്തുപോകാണ്ടൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ. ഈ കണക്കുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആശംസ വീഡിയോ പ്രതീക്ഷിച്ചാലും ഇനി അഥവാ എന്തെങ്കിലും പറ്റുകയാണെങ്കിലും പ്രാർത്ഥിക്കാൻ നിൽക്കണ്ട, അത്രേ പറയാനുള്ളൂ. പിന്നെ വല്ല ചാരിറ്റി പ്രോഗ്രാമുകൾ, ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ വീൽചെയർ കൊടുക്കുന്നത്, അങ്ങനെ ചാരിറ്റി പരിപാടികൾ എന്തിനാണ് ആശംസയും ചെയ്യും. ഇവിടെ എനിക്ക് പറ്റി എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ പോകാറുണ്ട്. ഇപ്പോൾ ഈ 2nd ഞങ്ങൾ ഇവിടെ മൂന്നാം തീയതി ഭിന്നശേഷി ഡേ ഒക്കെ കുട്ടികളുടെ പരിപാടി നടക്കുക. ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നല്ലാണ്ട് പിറന്നാൾ, കല്യാണം, വീട്ടിൽ കൂട്ടൽ, കോളേജ് ഇതിനൊന്നും ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ്. ഞാൻ അടുത്ത കാലത്ത് ആക്റ്റീവായതല്ല, ഇപ്പോൾ അടുത്തിട്ട് ചില പോസ്റ്റുകൾ കണ്ട് വൈറലായി പോയിട്ടുണ്ടെന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷിക്കേണ്ടതായതാണ്. അത് അങ്ങനെ കുഴപ്പമില്ല, ഞാൻ നമ്മളെ മനസ്സിലുള്ള സംഭവങ്ങളൊക്കെ ഇടും. എനിക്ക് ശരിയും തോന്നുന്ന ചില കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യും. ഇനി ചില ആളുകളൊക്കെ തിരുത്തി നിന്നാൽ തെറ്റാണെങ്കിൽ ഞാൻ തെറ്റായി പിൻവലിക്കാറുണ്ട്. അതൊക്കെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് തന്നെ എടുക്കേണ്ടതാണ് എല്ലാവരും. പിന്നെ ചില ആൾ പറയും അതിന് കമൻറ്റുകൾ വരും, അതിന് മൈൻഡ് ചെയ്യരുത്, റിപ്ലൈ ചെയ്യരുത്. പല ആൾക്കാരും സാധാരണക്കാരായിരിക്കും, ഞാൻ സാധാരണക്കാരനാണ്. അപ്പം എനിക്ക് അവരോട് സാധാരണ രീതിയിൽ സംസാരിച്ച് അങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. പോകുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ ഒരു ഹായ് തിരുവോയിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ ഹായ് കിട്ടിയിട്ടൊരു കാര്യമില്ല. എന്നാൽ പോലും നമ്മൾ ഹായ് കൊടുക്കുന്നതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ, ഒരു എച്ച് ആയി അതുകൊണ്ടൊരു കാര്യമല്ലേ ഉള്ളൂ. അവർക്ക് അതൊരു സ്ക്രീൻഷോട്ട് എടുത്തൊരു സ്റ്റാറ്റസ് ഇടാനുള്ളത് അത്രയല്ലേ ഉള്ളൂ.